ഇനി പഴയ ഒരു കഥയാണ്, അപൂർവമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുകയാണ്. ഇന്ന് വിർച്വലി അത് നടക്കുമെങ്കിൽ യഥാർത്ഥ കൂടിക്കാഴ്ചയും ഉടൻ തന്നെ ഉണ്ടാകും. 45 വർഷം മുൻപുള്ള ഒരു കഥയാണിത്. കലാകാരന്മാരെ വിദേശത്തെത്തിച്ച് സ്റ്റേജ് ഷോകൾ നടത്തുന്ന ഒരു സംഘാടകനായിരുന്നു കൊല്ലം ശാസ്താംകോട്ടക്കാരൻ സജാദ്. റാണിചന്ദ്ര ഉൾപ്പെടെയുള്ള മലയാള സിനിമാ താരങ്ങളെ സജാദ് ഗൾഫിലെത്തിച്ചത് 1976 അത്തരമൊരു സ്റ്റേജ് ഷോ കഴിഞ്ഞ് റാണിചന്ദ്രയും സംഘവും മുംബൈയിലെത്തി. അവിടെ നിന്ന് മദ്രാസിലേക്ക് നടി പറന്ന വിമാനം അപകടത്തിൽപ്പെട്ടു. നടിയും കുടുംബാംഗങ്ങളും അടക്കം 95 പേർ മരിച്ചു. ആ അപകടത്തിൽ ഷോയുടെ സംഘാടകനായ സജാദും മരിച്ചെന്ന് ശാസ്താംകോട്ടയിലെ ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ കരുതി. എന്നാൽ സജാദ് മരിച്ചില്ല. പിന്നീടുള്ള വർഷങ്ങൾ സജാദ് എങ്ങനെയൊക്കെയോ ജീവിച്ചു. ഒടുവിൽ ഇപ്പോൾ സജാദ് ജീവനോടെയുണ്ടെന്നും സജാദ് കാണാൻ കഴിയുമെന്നും കുടുംബാംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇരുവരും പരസ്പരം സംസാരിച്ചു. ഉടൻ തന്നെ ആ കൂടിക്കാഴ്ച ഉണ്ടാകും. എന്തായാലും നമുക്കൊപ്പം ഇന്ന് നമസ്തേ കേരളത്തിൽ സജാദിൻ്റെ സഹോദരിയും ഉമ്മയും മുംബൈയിൽ, സജാദും ശാസ്താംകോട്ടയിലെ സഹോദരിയും ഉമ്മയും മറ്റു ബന്ധുക്കളും ഒപ്പം മുംബൈയിൽ നിന്ന് സീൽ ആശ്രമത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. സജാദ് തങ്ങൾ അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തെത്തിക്കുകയും മറ്റും ചെയ്ത പാസ്റ്റർ കെ എം ഫിലിപ്പും ഇപ്പോൾ ചേരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെ ആണെന്ന് തോന്നുന്നു. ആദ്യം സജാദ് തങ്ങൾ എന്ത് തോന്നുന്നു വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുമ്പോൾ? ഏതാണ്ട് അരനൂറ്റാണ്ട് എന്നൊക്കെ പറയാം. ഏതാണ്ട് സംസാരിക്കണം? ഏതാണ്ട് 45 വർഷത്തോളം ആയി. ബോംബെയിൽ നിന്നും സുഖമില്ലാതായപ്പോഴും ഇവിടെ സീൽ ആശ്രമത്തിൽ വന്ന് എത്തിച്ചതാണ് എന്നെ 2 വർഷത്തിന് മുമ്പ്. ശ്രീ സജാദ, കുടുംബാംഗങ്ങളെയൊക്കെ ഉമ്മയെ സഹോദരങ്ങളെയൊക്കെ വീണ്ടും കാണാൻ കഴിയുന്നു, കാണാൻ കഴിയും, ഉടൻ തന്നെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയും നടക്കുമെന്നൊക്കെ അറിയുമ്പോൾ എന്താണ് മനസ്സിലുള്ളത്? മനസ്സിലുള്ളതൊരു ദൈവവാക്യമാണ് ബൈബിളിലുള്ളത്. പറഞ്ഞോളൂ. കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് പക്ഷേ ഇതിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ കറക്റ്റായിട്ട് പറയാം. തോന്നിയ താങ്കളുടെ കഥ വായിച്ചപ്പോൾ, മാധ്യമ വാർത്തകളിലൊക്കെ കണ്ടപ്പോൾ തോന്നിയത്, ഇത്രയും കാലം താങ്കളുടെ ജീവിതം എങ്ങനെയായിരുന്നു, എവിടെയൊക്കെ ആയിരുന്നു, എന്തൊക്കെയായിരുന്നു അനുഭവങ്ങൾ? ബോംബെയിൽ വന്നിട്ട് പല സ്ഥലത്തും താമസിച്ചു, പല കാര്യങ്ങളൊക്കെ ചെയ്തു, ജോലിയും ഇതുമൊക്കെ ആയിട്ട് ചെയ്ത് അവസാനം അവശനായി എത്തിയത് സീലാശ്രമം. ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നാട്ടിലേക്ക് വരണം എന്നൊന്നും തോന്നിയിരുന്നില്ലേ? നാട്ടിലേക്ക് വരണമെന്ന് തോന്നിയിട്ടുണ്ട്, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടും അതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നീട് പോകാമെന്ന് തീരുമാനിച്ചു. ഇപ്പോൾ പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഇവരെയൊക്കെ കാണണം എന്ന് തോന്നിയത്? സീലാശ്രമത്തിൽ വന്നതിന് ശേഷം ഞാൻ അവശനായിട്ടാണ് ഇവിടെ വന്നത്. പിന്നീട് ഇവിടുന്ന് ഒരു അഡ്രസ്സ് നാട്ടിൽ പോയി അന്വേഷിച്ചൊരു അഡ്രസ്സുമായിട്ട് അഡ്രസ്സ് കൊടുത്തു, വീട്ടിൽ അഡ്രസ്സ് കൊടുത്തു. ഇവിടുന്ന് ഇവിടുത്തെ ഒരു സംഗീത ഇവിടുത്തെ ശീലാശ്രമത്തിലെ ഒരു ഈ അപകടം നടന്നതിന് ശേഷം എന്തുകൊണ്ടാണ് നാട്ടിലേക്ക് ഇനി വരുന്നില്ല എന്ന് അന്നങ്ങ് തീരുമാനിച്ചത്? നാട്ടിലേക്ക് വരുന്നില്ല എന്നങ്ങനെ കറക്റ്റ് ഇതായിട്ട് തീരുമാനിച്ചില്ല. നാട്ടിലേക്ക് വരണം എന്നൊരു സാഹചര്യം ഒത്തു വന്നില്ല. അതുകൊണ്ട് ഇവരെയൊക്കെ കാണണമെന്ന് ഇടയ്ക്കിടെ തോന്നാറുണ്ടായിരുന്നോ? നാട്ടിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഇവിടെ ചില കാര്യങ്ങളൊക്കെ നോക്കി, അതൊന്നും സക്സസ് ആയില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് പെൻഡിങ്ങിൽ വെച്ചു. ഇപ്പോൾ പാസ്റ്റർ കെ എം ഫിലിപ്പും ഒപ്പം ഉണ്ട് താങ്കൾക്കൊപ്പം. ശ്രീ കെ എം ഫിലിപ്പ്, എങ്ങനെയായിരുന്നു സജാദ് നിങ്ങളുടെ അടുത്ത് എത്തിയത്? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കടന്നു വന്ന വഴികൾ? അദ്ദേഹം അത്ര ദീർഘമായി സംസാരിക്കുന്ന ആളല്ല എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് അപ്പൊ താങ്കൾക്ക് കൂടുതൽ പറയാൻ കഴിഞ്ഞത്? സജാദ് 2019 നവംബർ മാസത്തിലാണ് ശീലാശ്രമത്തിൽ എത്തിയത്. വളരെ ക്ഷീണിതനും ബുദ്ധിമുട്ടുള്ളവനും ഓർമ്മക്കുറവുള്ളവനായിരുന്നു. നല്ലൊരു പ്രോപ്പർ ട്രീറ്റ്മെന്റും കെയർ കൊടുത്തപ്പോൾ ആ വിഷയത്തിൽ നിന്ന് വെളിയിൽ വന്നുകൊണ്ടേയിരുന്നു. തനിക്ക് വീട്ടിൽ പോകണം ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പല കാര്യങ്ങളും അത് വെളിപ്പെടുത്താൻ തയ്യാറാകാതെ ഒത്തിരി നാളുകൾ ഇങ്ങനെ കാത്തുകൊണ്ടേയിരുന്നു.
കുറച്ച് നാൾ മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കണം, ആ ഫോൺ നമ്പറൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ക്യാമ്പസ് മാനേജറെ നാട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ആളുകളെ കണ്ടുപിടിച്ചു സംസാരിച്ചു. ആ വീടിൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹം കണ്ടപ്പോൾ വലിയ ഒരു അത്ഭുതമാണ് തോന്നിയത്. 45 വർഷമായിട്ട് അമ്മ ഉമ്മ നോക്കിയിരിക്കുന്നു, സഹോദരങ്ങൾ നോക്കിയിരിക്കുന്നു, അവരുടെ റിലേറ്റീവ്സ് എപ്പോഴും വിളിയോടെ വിളി, ഈ ദിവസങ്ങളെല്ലാം വളരെ സ്നേഹത്തിന്റെ കുറെ ദിവസങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളും വെയിറ്റ് ചെയ്യാണ്, അവരുടെ റിലേറ്റീവ്സ് എല്ലാം വരികയും കൂടി ചേർക്കാൻ വേണ്ടിയുള്ള വലിയ സന്തോഷത്തിലാണ് ശ്രീലാസവും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ശരി, എന്തായാലും വലിയ ദൗത്യമാണ് നിങ്ങളും നിർവഹിച്ചത്. കാരണം അതൊരു ചെറിയ കൂടിക്കാഴ്ച ആയിരിക്കില്ല, അത് അതിനുവേണ്ടി വഴിയൊരുക്കിയതും വലിയ കാര്യം തന്നെയാണ്. ശ്രീ സജാദ് ഇപ്പോൾ ഉമ്മയും സഹോദരങ്ങളും ഒക്കെ ഇത് കണ്ടുകൊണ്ട് ശാസ്താംകോട്ടയിലെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ഉമ്മ സംസാരിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല, എന്തായാലും സഹോദരി മറിയം ബീവി സംസാരിക്കും. എന്താണ് ഇങ്ങനെ വീണ്ടും സജാദിനെ കണ്ടുമുട്ടാൻ വഴിയൊരുങ്ങുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത്? ഞങ്ങൾക്ക് ആഹ്ലാദമാണ്. ദൈവത്തിന് ആദ്യമായി നന്ദി പറയുന്നു. അങ്ങേയറ്റം സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ഈ ജൂലൈ 17-ാം തീയതിയാണ് ഞങ്ങൾ പെട്ടെന്ന് ഈ ഒരു വാർത്ത കേൾക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങേയറ്റം സന്തോഷം. ഞങ്ങളെല്ലാവരും അന്ന് മുതൽ ഒത്തുകൂടി. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ആശ്രമത്തിൻ്റെ ഫിലിപ്പ് സാറിനോടും അതുപോലെ തന്നെ സീൽ ഫിലിപ്പ് സാറിനോടും ബിജു അച്ഛനോടും പിന്നെ സിസ്റ്റർ ജൈനമ്മയോടും അവിടുത്തെ എല്ലാവരോടും ഞങ്ങൾക്ക് അഗൈതവമായ നന്ദിയുണ്ട്. അങ്ങേയറ്റം ഞങ്ങൾ അവരെ എല്ലാം ഇനി എത്ര പോയാലും ആശ്രമവുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും ആശ്രമം അധികൃതരെ മറക്കത്തില്ല. മലയാളികളായ അവരുടെ ഒരൊറ്റ ഇതിലാണ് ഏറ്റവും പ്രയാസമേറിയ ഒരു ഘട്ടത്തിൽ പ്രശാന്ത് നാരായണൻ എന്ന് പറയുന്ന ഒരു പ്രസാദ് നാരായണൻ എന്ന് പറയുന്ന ഒരു സ്നേഹിതനാണ് അവിടെ കൊണ്ടുവന്നാക്കിയത്. അദ്ദേഹം അത് ആശ്രമം അധികൃതരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇത്രയും മേക്കപ്പ് ചെയ്ത് എൻ്റെ സഹോദരൻ വന്നത്. വളരെയധികം നന്ദിയുണ്ട് ആശ്രമത്തോട്. ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഞങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ എല്ലാ വീഡിയോ കോൾ ഒക്കെ മുഖേന നിങ്ങളൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. ഈ 45 വർഷത്തിന് ശേഷം സജാദിനെ സഹോദരനെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്? എന്ത് മാറ്റമാണ് സംഭവിച്ചത്? ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പോയത് 1971 18 വയസ്സുള്ളപ്പോൾ കപ്പലിൽ യാത്ര ചെയ്താണ് അവിടെ എത്തിയത്. അത് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഉയർച്ച കണ്ട് കാണണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അതാണ് ഈ വരാതിരുന്നതിനുള്ള കാരണം അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അന്നൊന്നും ഗൾഫ് എന്ന് പറയുന്നത് സ്വപ്നം കാണാൻ പോലും ഒക്കാത്ത ഒരു സമയത്താണ് ഇവിടുന്ന് പോകുന്നത്. ആ സമയത്ത് അവിടെ ചെന്ന് ആ വിസ ഏതോ പ്രശ്നമുള്ളതായിരുന്നു. അങ്ങനെ ആ ജോലി ഉദ്ദേശിച്ച കണക്കുള്ളത് കിട്ടിയില്ല. അവിടുന്ന് പിന്നെ ദുബൈ, അബുദാബി, ഖത്തർ, സുൽത്താനേറ്റ് ഓഫ് ഒമാൻ അവിടുന്നൊക്കെ ഞങ്ങൾക്ക് കത്ത് വന്നിട്ടുണ്ട്. 76 ആദ്യമായിട്ടൊന്ന് വരുന്നത്. അപ്പോൾ എൻ്റെ വിവാഹം, ഞാൻ 2-ാമത്തെ സഹോദരിയാണ്. എൻ്റെ വിവാഹം അവൻ സഹോദരൻ പോയി 2 വർഷം കഴിഞ്ഞാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അവൻ വരുമ്പോൾ എനിക്ക് ആദ്യത്തെ മകൻ 1.5 വയസ്സുള്ള മകനുണ്ട്. അന്ന് കണ്ടിട്ട് പോയതാണ്. പിന്നെ പിന്നീടാണ് ഈ പ്ലെയിൻ ക്രാഷ് നടക്കുന്നത്. അതിനുശേഷമാണ് ഒരു വിവരവുമില്ലാതെ ഇരിക്കുന്നത്. അന്ന് മുതൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്, ഒരിക്കലും ഇങ്ങനൊന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അത്രയ്ക്കും ഇതായിട്ടാണ് ഇവിടുന്ന് പോകുന്നതും. അതുപോലുള്ള ഒരു സഹോദരനായിരുന്നു അവൻ. ഈ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കരപിടിച്ച് കയറ്റാനും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ഒരു നല്ല അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അവൻ വളർന്നു വന്നത്, ഞങ്ങളെല്ലാവരും വളർന്നു വന്നത്, എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ളോ. വീട്ടിലെ വിളിപ്പേര് സജാദ്, തങ്ങൾ കുഞ്ഞെന്നാണ് അവൻ്റെ യഥാർത്ഥ പേര്. സജാദ് തങ്ങൾ എന്നുള്ളത് അത് പാസ്പോർട്ട് റിന്യൂ ചെയ്തപ്പോൾ ഉള്ള പേരാണ്. പേര് മാറ്റിയതായിരിക്കണം, അതാണ് അറിയപ്പെടാതെ പോയത്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ സംവിധാനമൊക്കെ ഉള്ളപ്പോൾ അടിച്ചു നോക്കി അങ്ങനെ എൻ്റെ പിള്ളേരൊക്കെ എല്ലാ ഈ കുടുംബത്തിലുള്ള എല്ലാ കൊച്ചു കുട്ടികൾക്കും
അവൻ പോകുമ്പോൾ ഇല്ലാത്തവർക്കും എല്ലാവർക്കും അവനെ സുപരിചിതമാണ്. അത്രയ്ക്കും ഒരു ഒരു നല്ല ഒരു ഇവിടെ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഉമ്മ ഉണ്ട്, മൂത്ത സഹോദരി, പിന്നെ എൻ്റെ മാമ, അവൻ്റെ മാമ, അവൻ്റെ മാമ, പിന്നെ ഇളയ സഹോദരൻ, രണ്ടാമത്തെ സഹോദരൻ, ജ്യേഷ്ഠ മകൻ, മൂത്ത സഹോദരിയുടെ മകൻ, പിന്നെ അവന് ഇളയ സഹോദരൻ്റെ മക്കൾ. അവൻ ഇളയ സഹോദരനാണ് ഇപ്പം കുടുംബത്തുള്ളത്. എല്ലാവരും ഇവിടെ കൂടുമ്പോൾ ഒരു പട തന്നെ കാണും. അത്രയ്ക്കും ആകാംക്ഷയോടെ നാട് തന്നെ ഒരു ഉത്സവത്തിലാണ്. ഉമ്മയ്ക്ക് ഒരുപാട് പറയാനുണ്ട്. സന്തോഷം കൊണ്ട് ഇപ്പം ഒരുപാട് മേക്കപ്പ് ചെയ്തിരിക്കുന്നു. നേരത്തെ നോക്കി നോക്കി ഇരിക്കുകയും എപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയാണ്. ഇന്നും ആളുകൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട് അവിടെ എത്താൻ. ശരി കേട്ടോ സജാറേ, ആളുകൾക്ക് ബന്ധുക്കളൊക്കെ അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലുണ്ട്. വലിയൊരു ആൾക്കൂട്ടം തന്നെ അവിടെ ഉണ്ട് വീട്ടിൽ ഇന്ന് രാവിലെ ഈ പരിപാടിയൊക്കെ അറിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്രയും 40-45 വർഷത്തെ അതിനു മുമ്പും ഈ സ്റ്റേജ് ഷോകളൊക്കെ അതുപോലെ വിമാനാപകടം അതിനുശേഷമുള്ള ജീവിതത്തിലെ ഉയർച്ചകൾ താഴ്ചകൾ ഒരുപാട് അനുഭവങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതി കൂടെ? എന്റെ സഹോദരി മറിയം ബേബി ചെറിയ എഴുത്ത് എഴുതും, ഞാനെല്ലാം പറഞ്ഞു കൊടുക്കാം എന്തൊക്കെയാണ് വിശദമായിട്ട്. വീണ്ടും ഒരു കൂടിക്കാഴ്ച ഉണ്ടാവട്ടെ ഇങ്ങനെ. അല്ല, വേണമെങ്കിൽ ഒരു നോവലൊക്കെ ആക്കാം. ഏതെങ്കിലും ചലച്ചിത്ര പ്രവർത്തകർക്കൊക്കെ താല്പര്യം ഉണ്ടാകും, കാരണം അത്രയും അനുഭവ സമ്പുഷ്ടമായിരിക്കുമല്ലോ ഇത്രയും വർഷത്തെ ജീവിതവും അതുപോലെ വീണ്ടും ഈ കൂടിക്കാഴ്ചയൊക്കെ. ശരി, എല്ലാവർക്കും സന്തോഷമാണ്. ഉമ്മയ്ക്ക് സന്തോഷം, സഹോദരിക്ക് സന്തോഷം, സജാദിന് അതിലേറെ സന്തോഷം. ഈ കൂടിക്കാഴ്ചക്ക് വഴിയൊരുക്കിയ ആളുകൾക്ക്, സീലാശ്രമത്തിനും അവിടുത്തെ പാസ്റ്റർക്കും ഒക്കെ അതിലും സന്തോഷം. ഞങ്ങൾക്കും സന്തോഷം, നിങ്ങളുടെ കഥ അറിയുന്ന നാട്ടുകാർക്കും സന്തോഷം. അങ്ങനെ സന്തോഷത്തിന്റെ ഒരു പ്രഭാതമായി നമസ്തേ കേരളത്തിലും ഇന്ന് രാവിലെ മാറി. എല്ലാവർക്കും ആശംസകൾ. എത്രയും വേഗം കൂടിക്കാണാനും പഴയ കഥകളൊക്കെ പങ്കുവെക്കാനും മധുരം പങ്കുവെക്കാനും ഒക്കെ കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ജീവിതം, ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ജീവിതം ഒരു മഹാത്ഭുതമാണ്. ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതാ സമാഹാരത്തിന്റെ ആമുഖത്തിൽ എഴുതിയിട്ടുള്ളതാണ്, ജീവിതം ഒരു മഹാത്ഭുതമാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്ന്, അതെപ്പോഴും നിങ്ങൾക്കായി കാത്തുവെക്കുന്നു. അങ്ങനെ കാത്തു വെച്ചിരുന്ന ഒന്നാണ് ഇപ്പോൾ സജാദിനെ, സജാദിന്റെ കുടുംബത്തെയൊക്കെ കാത്തിരുന്നത്. ആ കൂടിക്കാഴ്ച എത്രയും വേഗം നടക്കട്ടെ, നമുക്കും അതിന് സാക്ഷ്യം വഹിക്കാൻ പരമാവധി ശ്രമിക്കാം. ഒരു